കോഴിക്കോട് പന്നിയങ്കരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ദത്തെടുക്കാനായി നിരവധി പേർ രംഗത്ത്. വിദേശത്തു നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് പള്ളിയുമായും ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായും കുഞ്ഞിനെ ദത്തെടുക്കാൻ താല്പര്യമറിയിച്ച് എത്തിയിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കിട്ടുന്നവർ ഒഴിവാക്കരുത്, ഇഷ്ടമുള്ള പേരിടണം. ഞങ്ങൾക്ക് അള്ളാഹു തന്നു, അത് അള്ളാഹുവിനെ തന്നെ തിരികെ ഏൽപ്പിക്കുന്നു. 4 ദിവസം മാത്രം പ്രായമായ പൊക്കിൾക്കൊടി മുറിഞ്ഞിട്ടില്ലാത്ത പെൺകുഞ്ഞിനെ പന്നിയങ്കര ഇസ്ലാഹിയ പള്ളിക്ക് മുമ്പിൽ ഉപേക്ഷിച്ചവർ ഒപ്പം വച്ചിരുന്ന കത്തിലെ വരികളാണിത്. മദ്രസയിലേക്ക് ഓടിക്കയറുന്നതിനിടെ 3-ാം ക്ലാസ്സുകാരൻ റമീനാണ് പിങ്ക് തുണിയിൽ പൊതിഞ്ഞിരുന്ന കുഞ്ഞിന്റെ കരച്ചിൽ ആദ്യം കേട്ടത്. ചന്തു നോക്കിയപ്പോ ഒരു കുട്ടി, ചെറിയ കുട്ടി, പൊതിഞ്ഞിട്ടൊന്നുമില്ല, നേർന്നിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ നേർന്നിട്ട് കിടന്നു. ഓട്ടുമാമ വന്നപ്പോൾ പൊച്ചു കൊടുത്ത്, എന്നിട്ട് പൊച്ചു കൊടുത്തെടുത്ത് അപ്പൊ അടിയിൽ ഒരു കത്ത് കണ്ട്. ആ കത്തെടുത്ത് വായിച്ചു നോക്കി. കുഞ്ഞിന് വാക്സിനേഷൻ നൽകണമെന്നും അള്ളാഹു നിങ്ങൾക്ക് തന്നതാണെന്ന് കരുതി നോക്കണമെന്നും ഒപ്പം വച്ചിരുന്ന കത്തിൽ എഴുതിയിരുന്നു. ഇതറിഞ്ഞ് നിരവധി പേരാണ് കുഞ്ഞിനെ ദത്തെടുക്കാൻ ആഗ്രഹമറിയിച്ച് പള്ളിയിലെത്തിയത്. ഇതേ ആഗ്രഹവുമായി വിദേശത്ത് നിന്നടക്കം നൂറുകണക്കിന് ആളുകൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നുണ്ട്. കോട്ടപ്പറമ്പ് കുട്ടികളുടെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് കുഞ്ഞിപ്പോൾ. അതേസമയം പൊക്കിൾക്കൊടിയിൽ കെട്ടിയിരുന്ന ടാഗ് വഴി കുഞ്ഞ് ജനിച്ചത് ഏത് ആശുപത്രിയിലെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താനായി CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.